ഈശോമിശിഹായിൽ സ്നേഹമുള്ളവരെ, തെറ്റിദ്ധാരണകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. തെറ്റിദ്ധാരണകൾ കാരണം പലപ്പോഴും പല അബദ്ധങ്ങളിലും അപകടങ്ങളിലും ഒക്കെ ചെന്ന് ചാടിയ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. തെറ്റിദ്ധാരണകൾ മൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് നമ്മൾ സാക്ഷികളായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. നല്ല സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളും ഒക്കെ തകരുന്നതിന് പലപ്പോഴും തെറ്റിദ്ധാരണകൾ കാരണമായിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ നമ്മളെ പലപ്പോഴും അപകടങ്ങളിലാണ് കൊണ്ടുവന്ന് ചാടിക്കുക. ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു തെറ്റിദ്ധാരണയെ മാറ്റിക്കൊണ്ട് ജന്മന അന്ധനായ ഒരുവനെ അഥവാ പിറവിക്കുരുടനെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്, അഥവാ നമ്മുടെ ആത്മാവിനെ ഭക്ഷണമായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത്. ശിഷ്യന്മാർ അവനെ കണ്ടപ്പോൾ ഈശോയോട് ചോദിക്കുകയാണ്, ഗുരു ആരുടെ പാപം നിമിത്തമാണ് ഇവൻ അന്ധനായി ജനിച്ചത്, ഇവൻ്റെയോ അതോ ഇവൻ്റെ പിതാക്കന്മാരുടെയോ? ഈശോ വളരെ വ്യക്തമായി അവരോട് പറയുകയാണ്, ഇവൻ്റെയോ ഇവൻ്റെ പിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, നാണക്കേടുകളുണ്ടാകുമ്പോൾ, അത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിക്ഷയായിട്ട് നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹക്കുറവിൻ്റെ അടയാളമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലൊക്കെ പാപത്തിൻ്റെ ഫലമാണ് ഈ ശിക്ഷ, ഈ ദുരനുഭവം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമുക്ക് തിരിച്ചറിയാം, നമ്മളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും സഹനങ്ങളും ഒക്കെ ഈശോ അനുവദിക്കുന്നതാണ്. നമ്മുടെ ഉപരി നന്മയ്ക്കായിട്ട് ഈശോ സമ്മാനമായിട്ട് നൽകുന്നതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതിനുള്ള അവസരങ്ങളാണ്, ദാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ദുരിതങ്ങളും ഒക്കെ. വിശുദ്ധ അൽഫോൻസാമയെ നമുക്കെല്ലാവർക്കും അറിയാലോ. അൽഫോൻസാമയുടെ ജീവിതത്തിൽ വേദനകൾ കുറവായ ദിവസങ്ങളിൽ, സഹനത്തിൻ്റെ തീവ്രതയൊക്കെ കുറവായ ദിവസങ്ങളിൽ വിശുദ്ധ ഈശോയോട് ചോദിക്കുകയായിരുന്നു, ഈശോയെ ഇന്നെന്താ നിനക്കെന്നോട് ഇഷ്ടക്കുറവാണോ എന്ന്. നമ്മുടെ ജീവിതത്തിലെ ഒരു സഹനങ്ങളും വ്യർത്ഥമായി പോകുന്നില്ല, അവയെല്ലാം ഈശോ നന്മയ്ക്കായി, ഉപരി നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് 100% ഉറപ്പാണ്. ഞാൻ ഒരു കഥയോർക്കുകയാണ്, കഥയല്ല ഒരു സംഭവമാണ്. അതിപ്രകാരമാണ്, ലണ്ടനിലെ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ് ഹന്ന. ഹന്നയ്ക്ക് ഒരു ഭർത്താവും 2 മക്കളുമാണുള്ളത്. ഭർത്താവ് ഒരു ഡ്രങ്കാടായിരുന്നു, ഒരു കുടിയനായിരുന്നു. അതുകൊണ്ട് സാവധാനം ഇവർ ഡൈവോഴ്സ്ഡ് ആവുകയാണ്. ഈ 2 മക്കളെ പോറ്റാൻ ഈ സ്ത്രീ പിന്നീട് കഷ്ടപ്പെടുകയാണ്. സ്റ്റേജ് പരിപാടികളിലൂടെ കിട്ടുന്ന, വല്ലപ്പോഴും കിട്ടുന്ന സ്റ്റേജ് പരിപാടികളിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവൾ ഈ 2 മക്കളെ വളർത്തുന്നത്. മൂത്ത മകൻ പത്രം ഇടാനൊക്കെ പോയി ചെറിയ രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ത്രീ സ്റ്റേജ് പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഇളയ മകനും കൂടെ പോകും, മിടുക്കനായ ഇളയ മകനും കൂടെ പോകും. അമ്മയെ അനുകരിച്ച് അവൻ പാട്ടുപാടാനൊക്കെ ശ്രമിക്കും, അമ്മയെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ അവൻ താഴെ നിന്ന് ശ്രമിക്കും. ഒരു ദിവസം പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ ശബ്ദകിടറി ഹൗളിങ് വരികയാണ്. അവൾ തൊണ്ടയൊക്കെ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി ഒന്നും കൂടെ ട്രൈ ചെയ്തപ്പോഴും മാറ്റമില്ല, വീണ്ടും ഹൗളിങ് വരികയാണ്. കാണികളൊക്കെ മെല്ലെ കൂകാൻ തുടങ്ങി, ചെരുപ്പുകളും പഴത്തൊലികളൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി. അങ്ങനെ അവസാനം കർട്ടൻ താത്തേണ്ട ഒരു സാഹചര്യം വന്നു. പരിപാടി ആകെ ബുദ്ധിമുട്ടായി. പ്രൊഡ്യൂസറോടി ഗ്രീൻ റൂമിലോട്ട് ചെന്നപ്പോൾ ഈ സ്ത്രീ ഇരുന്ന് വിതുമ്പിക്കരയുകയാണ്. സ്റ്റേജ് ഷോ ഉപേക്ഷിക്കാനും പറ്റത്തില്ല, കാരണം ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നതാണ്. അങ്ങനെ വേറൊരു വഴിയും കാണാതെ നിന്നപ്പോൾ അടുത്ത് ചിരിച്ച് കളിച്ചുകൊണ്ട് നടന്ന ഈ കൊച്ചു പയ്യനോടി എന്ന് പ്രൊഡ്യൂസർ ചോദിച്ചു, അമ്മയുടെ പാട്ടുകൾ അല്പമെങ്കിലുമൊക്കെ പാടാൻ നിനക്കറിയാലോ, നീയൊന്ന് മൈക്കിൻ്റെ മുമ്പിൽ പോയി ഇന്ന് പാടുമോ, അല്പമൊക്കെ പരിപാടി നിനക്ക് അറിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് താങ്കളെ ഞാൻ പാടാലോ എന്ന് പറഞ്ഞ് ഈ ബാലൻ സ്റ്റേജിലോട്ട് കയറുകയാണ്. ഇവൻ പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി, ഇവനറിയാവുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ഇവനങ്ങ് അവതരിപ്പിച്ചു തുടങ്ങുകയാണ്. ഇവൻ്റെ ഭാവവും ഇവൻ്റെ അവതരണ രീതിയൊക്കെ കാണുമ്പോൾ കാണികൾ സാവധാനം ചിന്തിച്ചു തുടങ്ങുകയാണ്, ചെക്കം കൊള്ളാലോ, മെല്ലെ കയ്യടികളൊക്കെ ഉയരാൻ തുടങ്ങി. അങ്ങനെ കാണികളിൽ മുമ്പിലിരുന്ന ഒരാൾ പൈസയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാലൻ മൈക്കൂടെ തന്നെ പറയുകയാണ്,
ഞാൻ അടുത്ത പരിപാടി ഈ പൈസ എടുത്തിട്ടൊന്ന് അവതരിപ്പിച്ചോട്ടെ. ഇതൊക്കെ ആളുകളിൽ വലിയ ചിരി ഉളവാക്കുകയാണ്. പ്രൊഡ്യൂസർ വന്ന് ഇവൻ്റെ ചെവിയിൽ പറയുകയാണ്, പൈസ ഞാൻ എടുത്തോളാം, നീ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പരിപാടി അവതരിപ്പിച്ചോ. ആയിക്കോട്ടെ എന്നൊക്കെ ഇവൻ പറഞ്ഞു. പരിപാടികൾ ഇവനിങ്ങനെ ഇവൻ അറിയുന്ന പരിപാടികളൊക്കെ ഇവന് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വീഴുന്ന പൈസകളൊക്കെ ഈ പ്രൊഡ്യൂസർ എടുക്കുമ്പോൾ ഇവൻ മൈക്കിൽ കൂടെ തന്നെ പറയുകയാണ്, ഇത് മൊത്തം ഇയാൾ തന്നെ കൊണ്ടുപോകുമോ, എനിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ. ഇതൊക്കെ കാണികളിൽ വലിയ ചിരി ഉളവാക്കുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റേജിൽ ആ ദിവസങ്ങളിലൊക്കെ അവതരിപ്പിച്ച ഏറ്റവും നല്ല പരിപാടിയായി അത് മാറി. ആൾക്കാരെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യിച്ച ഒരു പരിപാടിയായി അത് മാറി. ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ അതായിരുന്നു നമുക്ക് പറയേണ്ടി വരും. ഈ ബാലൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ പേര് ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ഹന്ന ചാപ്ലിൻ. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊരു കഥയല്ല. ചാർലി ചാപ്ലിൻ്റെ പുസ്തകമായ മൈ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം തന്നെ കുറിച്ചിട്ട സംഭവമാണ്. ഈ ഹന്ന ചാപ്ലിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ, ഒരു വലിയ നാണക്കേടിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ, ഒരു വലിയ സഹനത്തിൻ്റെ നിമിഷങ്ങൾ വന്നപ്പോൾ, അത് ഈ ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ലെജൻഡായ ഒരു കലാകാരൻ്റെ ഉദയത്തിന് കാരണമാകുകയാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങൾ ഒരു ഉപരിനന്മയ്ക്കായിട്ട് അനുവദിക്കുന്നതാണ് എന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇലക്ട്രിസിറ്റി മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാജ്മോഹൻ നായർ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാലും, എത്ര അളവ് വൈദ്യുതി കടത്തിവിട്ടാലും അദ്ദേഹത്തിന് ഷോക്ക് അടിക്കില്ല. അദ്ദേഹം തൻ്റെ ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ബൾബ് കത്തിക്കുന്നതിൻ്റെയും മിക്സി പ്രവർത്തിക്കുന്നതിൻ്റെയും ടി വി വർക്ക് ചെയ്യിപ്പിക്കുന്നതിൻ്റെയും വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത്, ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്ന ജീവൻ്റെ ജീവനാണ്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റുന്നതിലും വലിയ വേദനയായിരുന്നു, വലിയ സഹനമായിരുന്നു. അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് തന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഹൈ വോൾട്ടേജുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഹൈ ടെൻഷനുള്ള ലൈനിൽ കയറി അദ്ദേഹം പിടിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഷോക്ക് അടിക്കുന്നില്ല. തൻ്റെ ശരീരത്തിൽ ഷോക്കടിപ്പിക്കാനായിട്ട് പല മാർഗങ്ങളും അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങ് വർക്കൗട്ടാകുന്നില്ല. ഒടുവിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ്, തൻ്റെ ശരീരത്തിൽ ഷോക്കടിക്കില്ല, തൻ്റെ ശരീരത്തിലെ ഒരു റെയറായിട്ടുള്ള ബ്ലഡാണുള്ളത്, അതിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് അദ്ദേഹം പിന്നീട് തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു ദുരന്തം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, സങ്കടത്തിൻ്റെ നിമിഷങ്ങളുണ്ടാകുമ്പോൾ, അത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ പ്രകടമാകുന്നതിനുള്ള അവസരങ്ങളായിട്ട് നമ്മൾ കാണണം. നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ, വിശ്വാസത്തിൽ നകന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. നിത്യസഹായ മാതാവിനോടുള്ള നൊവേനയിൽ വളരെ സുന്ദരമായൊരു വാക്യമുണ്ട്, തുടർന്ന് സഹിക്കുവാനാണ് ദൈവതിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെയും ദുരന്തത്തിൻ്റെയൊക്കെ നിമിഷങ്ങളിൽ നമുക്കും സഹനങ്ങൾ മാറ്റാനായിട്ട് പ്രാർത്ഥിക്കാം. അത് തുടർന്ന് സഹിക്കുവാനാണ് ദൈവതിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അത് ദൈവം നന്മയായി പരിണമിപ്പിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ പ്രകടമാകുന്നതിനുള്ള അവസരങ്ങളായി നമ്മുടെ സഹനങ്ങളും വേദനകളും നാണക്കേടുകളും ഒക്കെ മാറും എന്നത് 100% തീർച്ചയാണ്. രണ്ടാമതായി, ഇന്നത്തെ സുവിശേഷം ഈശോയെ പ്രകാശമായിട്ട് അവതരിപ്പിക്കുകയാണ്, ലോകത്തിൻ്റെ പ്രകാശമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ പിറവിക്കുരുടൻ ഒരു പ്രതീകമാണ്. ആദ്യ പാപം മൂലം ഉത്ഭവം മുതലേ അന്ധരായി മാറിയ മനുഷ്യവർഗത്തിൻ്റെ പ്രതീകമാണ് ഈ പിറവിക്കുരുടൻ. ഈ മനുഷ്യവർഗത്തിൻ്റെ അന്ധത മാറ്റുന്നത് പ്രകാശമായ ക്രിസ്തു വന്നപ്പോഴാണ്. പ്രിയമുള്ളവരെ, ഈ പ്രകാശമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിലെ അന്ധകാരം മാറ്റുവാനും, ഒപ്പം തന്നെ ഈ ക്രിസ്തുവിനെ മാതൃകയാക്കി
അന്ധകാരം നിറഞ്ഞ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമായി കടന്നു ചെല്ലാനും, അതായത് പാപത്തിൻ്റെ അന്ധകാരമാകട്ടെ, നിരാശയുടെ അന്ധകാരമാകട്ടെ, ദുഃഖത്തിൻ്റെ അന്ധകാരമാകട്ടെ, അങ്ങനെ വിവിധങ്ങളായ അന്ധകാരത്തിൽ കഴിയുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി കടന്നു ചെല്ലുവാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ സുവിശേഷം നൽകുന്ന സന്ദേശങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.